ഹായ്, നമസ്കാരം. ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ ഐ ആർ. ഹരിചന്ദ്ര മഠം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ സ്വപ്നങ്ങളൊന്നും സഫലീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്കൊരു മേൽഗതി വരാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും ഭാഗ്യം കിട്ടതാണോ എൻ്റെ ജന്മം? എന്നിങ്ങനെ നിരാശാജനകമായ ഒട്ടേറെ കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ഇതിന് ഉത്തരമായി ഞാൻ അവരോട് പറയാറുള്ളത് ഒരു കാര്യമാണ്. അതിലേക്ക് കടക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിത്യജീവിതത്തിന് ആവശ്യമായ ഒട്ടേറെ മോട്ടിവേഷണൽ സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ്. നിരാശയുടെ കുത്തൊഴുക്കിൽ മനസ്സ് പുകഞ്ഞ് ഇരിക്കുന്നവരോട് ഞാൻ പറയാറുള്ള കഥ ഇതാണ്. ആയോധന മുറകൾ പഠിപ്പിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് മിടുക്കന്മാരായ ശിഷ്യന്മാരുണ്ടായിരുന്നു. ചിൻ മിൻ ഇതായിരുന്നു അവരുടെ പേരുകൾ. ഒരു ദിവസം അയൽ ഗ്രാമത്തിൽ ഒരു ആയോധന മത്സരം നടക്കുന്നുണ്ടെന്ന് ഗുരു അറിഞ്ഞു. ഗുരു തൻ്റെ ശിഷ്യന്മാരെ ആ ഗ്രാമത്തിലേക്ക് അയച്ചു. എന്നാൽ മത്സരത്തിൽ ചിന്നും മിന്നും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവർ ഗുരുകുലത്തിലേക്ക് മടങ്ങിയെത്തി. ഗുരു രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു മത്സരമാകുമ്പോൾ പരാജയം സ്വാഭാവികമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടതിൽ ഒട്ടും വിഷമിക്കേണ്ടതില്ല. അടുത്തയാഴ്ച വീണ്ടും ഒരു മത്സരം വരുന്നുണ്ടല്ലോ, നമുക്ക് അതിലും പങ്കെടുക്കാം. പക്ഷേ ആ മത്സരത്തിൽ നിങ്ങളിൽ ഒരാൾ മാത്രമേ പങ്കെടുക്കാവൂ. അതാരാണെന്ന് ഞാൻ പറയാം. ശിഷ്യന്മാർ പരസ്പരം നോക്കി. നിങ്ങളിങ്ങോട്ട് വരൂ. ഗുരു ശിഷ്യന്മാരെ വിളിച്ച് ജനാലയ്ക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് ചിന്നിനോട് പറഞ്ഞു, ഈ ജനാലയിലൂടെ നീ പുറത്തേക്ക് നോക്കി എന്ത് കാണുന്നു എന്ന് പറയുക. ചിൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാണുന്നത് ചേറ് നിറഞ്ഞ ഒരു തടാകമാണ്. അവിടെയാകട്ടെ ഒട്ടേറെ താമരപ്പൂക്കൾ വാടിക്കുഴഞ്ഞു നിൽക്കുന്നു. അരികിലായി ഒരു മരം, അതിൽ ഒരൊറ്റ ഇല പോലുമില്ല. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങി വീഴുമെന്നാണ് തോന്നുന്നത്. ശരി, ഇനി മിൻ പറയൂ, നീ എന്താണ് കാണുന്നത്? മിൻ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. അയാൾ പറഞ്ഞു, ചക്രവാളത്തിൽ ചെമ്പഴുക്ക നിറത്തിൽ നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യന് മുകളിലേക്ക് പറന്നുയരുന്ന പക്ഷികൾ, ആകാശം ചുവന്നു തുടുത്തിരിക്കുന്നു, വളരെ ഭംഗിയുണ്ട് കാണുവാൻ. പെട്ടെന്ന് ഗുരു പറഞ്ഞു, മിൻ നീയാണ് അടുത്ത മത്സരത്തിന് പോകുന്നത്. പിറ്റേ ദിവസം മുതൽ മിൻ കഠിനമായ പരിശ്രമങ്ങൾ ആരംഭിച്ചു. അടുത്ത ആഴ്ച നടന്ന മത്സരത്തിൽ മിൻ വിജയ ശ്രീലാളിതനായി തിരികെ എത്തുകയും ചെയ്തു. നോക്കൂ, ചിന്നും മിന്നും ഒരേ ഗുരുവിൻ്റെ കീഴിൽ ഒരുപോലെ ആയോധന മുറകൾ അഭ്യസിച്ചവരാണ്. ഒരേ മത്സരത്തിൽ ഇരുവരും തോറ്റു. പക്ഷേ ഗുരു അടുത്ത മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തത് ചിന്നിനെയാണ്. കാരണം അയാളുടെ മനോഭാവമാണ് അതിന് പിന്നിൽ വർത്തിച്ചത്. ചിൻ മത്സരത്തിൽ പരാജയപ്പെടുമെന്നും മിൻ മത്സരത്തിൽ വിജയിക്കുമെന്നും ഗുരുവിന് ഉറപ്പുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ചിന്നിൻ്റെ കാഴ്ചപ്പാടിൽ ചെളി നിറഞ്ഞ തടാകവും വാടിക്കുഴഞ്ഞ താമരകളും ഉണങ്ങിയ മരവുമൊക്കെയായിരുന്നു. അതായത് അയാളുടെ മനസ്സിൽ ഒരു പരാജയം കൊണ്ട് തന്നെ നിരാശ കുടിയേറിയിരുന്നു. എന്നാൽ ഇന്നാകട്ടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് പ്രത്യാശയുടെ സൂര്യകിരണങ്ങളായിരുന്നു. ആകാശത്തേക്ക് കുതിച്ചുയരുന്ന പക്ഷികളെയാണ് അയാൾ കണ്ടത്. അയാളുടെ മനസ്സിൽ ഇനിയും കീഴടക്കാനുള്ള ആവേശമാണ് കണ്ടത്. അതായത് പോരാട്ട വീര്യമായിരുന്നു ഗുരു ദർശിച്ചത്. പരാജയക്ഷീണം അയാളുടെ മനസ്സിനെ ബാധിച്ചിരുന്നില്ല. ഒരു പോരാളിയുടെ മനസ്സോടെ പടവെട്ടാനാണ് അയാൾ ഉയരങ്ങളിലേക്ക് നോക്കിയത്. എതിരാളിയെ പരാജയപ്പെടുത്താൻ ഈ മനോഭാവമാണ് വേണ്ടത് എന്ന് ഗുരുവിന് ഉറപ്പുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ആ ധാരണ തെറ്റിയതുമില്ല. അതെ, മനോഭാവമാണ് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്.
എന്തുകൊണ്ടാണ് തൻ്റെ സ്വപ്നങ്ങൾ നടക്കാതെ പോയത് എന്ന് വിജയതൃഷ്ണയുള്ള ഒരാൾ ചിന്തിക്കുകയില്ല. കാരണം എത്ര തിരിച്ചടികൾ ഉണ്ടായാലും താൻ കുതിക്കുന്നത് വിജയത്തിലേക്ക് മാത്രമാണെന്നായിരിക്കും അയാളുടെ അന്തരംഗം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക മാത്രമായിരിക്കും അയാളുടെ രീതി. എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്കൊരു മേൽഗതിയും വന്നിട്ടില്ലല്ലോ എന്ന് വിജയതൃഷ്ണയുള്ള ഒരാൾ കരുതുകയില്ല. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കും എന്ന് അയാൾ തൻ്റെ ഹൃദയത്തിൽ കോറിയിട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, തൻ്റെ ഒരു ശ്രമവും കഷ്ടപ്പാടാണെന്ന് വിജയതൃഷ്ണയുള്ള ഒരാൾ കരുതുകയില്ല. തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം മാത്രമാണിത് എന്നായിരിക്കും അയാൾ കരുതുക. ഒരിക്കലും ആ പരിശ്രമത്തെ കഷ്ടപ്പാട് എന്ന് വിളിക്കുവാൻ അയാൾ തയ്യാറാവുകയേയില്ല. ചെറിയ ലക്ഷ്യങ്ങൾക്ക് കുറഞ്ഞ സമയവും കുറഞ്ഞ പരിശ്രമവും മാത്രം മതിയാകും. എന്നാൽ വലിയ സ്വപ്നങ്ങൾക്ക് വലിയ അളവിലുള്ള പരിശ്രമവും കൂടുതൽ സമയവും വേണ്ടി വന്നേക്കാം. വിജയതൃഷ്ണയുള്ള ഒരാൾ ഭാഗ്യത്തെയും ഭാഗ്യക്കേടിനെയും തലയിലേറ്റാൻ തയ്യാറാകാത്ത ഒരാളായിരിക്കും. തൻ്റെ പ്രവൃത്തി താൻ നേരായ വിധത്തിൽ ചെയ്യാത്തതുകൊണ്ടാണ് തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള തിരിച്ചറിവും അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനവുമായിരിക്കും അയാളെ നയിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അയാൾ വിജയപഥത്തിൽ എത്തിച്ചേരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ, അത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ തിരിച്ചടികളെ പഴി പറഞ്ഞിരിക്കരുത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയില്ല തന്നെ. നിങ്ങൾ നിൽക്കുന്നത് എത്രയും മോശപ്പെട്ട ഇടത്തിലായിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് നിരാശയുടെ കണിക വരാതെ നിങ്ങൾ സൂക്ഷിക്കുക, കഠിനാധ്വാനം ചെയ്യുക. അധികം വൈകാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുകയും നിങ്ങൾ വിജയപീഠത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇതൊരു പ്രപഞ്ച സത്യം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു ജീവിത സത്യവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ IR.